അദ്ദേഹം പറഞ്ഞ നേരത്തെ ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയിട്ടുള്ളത് മമ്മൂട്ടിയാണ് തൻ്റെ അവതാരികയിൽ മമ്മൂട്ടി പ്രത്യേകം എടുത്തു പറയുന്നത് തൻ്റെ പ്രാഞ്ചേട്ടൻ എന്ന സിനിമയിലെ ഡയലോഗ് വെച്ചുകൊണ്ടാണ് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ ഒറ്റ ആളെ ഉള്ളൂ വേറൊരാളെ കേട്ടിട്ടുണ്ടോ എന്നുള്ള ഡയലോഗാണ് ഉമ്മൻചാ ഈ പുസ്തകത്തിൻ്റെ അവതാരികയിൽ മമ്മൂട്ടി പ്രത്യേകിച്ച് പറയുന്നത് ഉമ്മൻചാണ്ടി സണ്ണിക്കുട്ടി എബ്രാം ഇത് കേട്ടെഴുതുമ്പോൾ അദ്ദേഹം തന്നെ എടുത്തു പറയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഈ തൻ്റെ ആത്മകഥ മറ്റൊരാളെയും വേദനിപ്പിക്കരുത് എന്ന നിർബന്ധം ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിരുന്നു കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ മുഴുവൻ ഇഴ പിരിവുകളെയും കുറിച്ച് ഈ പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ കഴിഞ്ഞ ഏതാണ്ട് ഒരു ആറേഴ് ദശകങ്ങളിലെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തെ വളരെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒരു പുസ്തകം ആ പുസ്തകത്തിൽ പക്ഷേ അപ്പോഴും ഉമ്മൻചാണ്ടി ഒരു കാര്യം ഉറപ്പിക്കുന്നു താൻ കാരണം മറ്റാരുടെയും മുഖത്ത് കരിനിഴൽ വീഴരുത് മറ്റാർക്കും സങ്കടപ്പെടുത്തരുത് എന്നൊരു നിലപാട് അദ്ദേഹം സണ്ണിക്കുട്ടിയോട് തന്നെ പലപ്പോഴും അദ്ദേഹം എടുത്തു പറയുന്നു എന്നെ അദ്ദേഹം പറയുന്നുണ്ട് സോളാർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ ബി ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട് വന്ന മുഴുവൻ ആരോപണങ്ങളുടെ ഘട്ടത്തിലും കെ ബി ഗണേഷ് കുമാറിൻ്റെ പേര് ഈ ഘട്ടത്തിൽ അദ്ദേഹം എടുത്തു പറയുന്നേയില്ല എന്നുള്ളത് വളരെ കൗതുകകരമാണ് ഫെനി ബാലകൃഷ്ണനും കെ ബി ഗണേഷ് കുമാറും മറ്റൊരു കേസിൽ പ്രതിയാണ് അതുമായി ബന്ധപ്പെട്ട കേസ് നിലനിൽക്കുന്നു എന്നെല്ലാം അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വേട്ടയാടാൻ പലരും വ്യഗ്രത കാണിച്ച കാര്യങ്ങളെ എല്ലാം വിട്ടുകളഞ്ഞുകൊണ്ട് തൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നു അതിന് ദൈവം സഹായിച്ചു എന്ന നിലപാട് മാത്രമാണ് ഉമ്മൻചാണ്ടി പറയുന്നത് സംശയത്തിൻ്റെ പുകമറയിൽ ഒരാളെ എക്കാലവും നിലനിർത്താൻ സാധ്യമല്ല എന്ന് ഉമ്മൻചാണ്ടി എടുത്തു പറയുന്നു ജനങ്ങളിലുള്ള വിശ്വാസം അചഞ്ചലമായ വിശ്വാസം ദൈവത്തിലുള്ള വിശ്വാസം ഇത് മാത്രമാണ് ആ അലമാല പോലെ കടന്നു വന്ന ആരോപണ ശരങ്ങളെ മറികടക്കാൻ തന്നെ സഹായിച്ചത് എന്നാണ് കാലം സാക്ഷിയിൽ ഉമ്മൻചാണ്ടി എഴുതി വയ്ക്കുന്നത്